എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാരാമെഡിക്കൽ ഡിപ്ലോമ അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുകയാണ്. സോ ഫസ്റ്റ് വരുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് മൂന്ന് അലോട്ട്മെന്റ്സ് ആണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഈ മൂന്ന് അലോട്ട്മെന്റിലേക്ക് ഒറ്റ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ പോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തേർഡും സെക്കൻഡും എല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മൾ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് 5-ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത് ആ അതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് ആണ്, അതിൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കോളേജ് മുന്നിൽ കൊടുക്കുക, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ലീസ്റ്റ് പ്രയോറിറ്റി വരുന്നത് അതിനുശേഷം കൊടുക്കുക. അപ്പോൾ ഒരു ഓർഡർ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് അതിനകത്ത് 16 കോഴ്സുകളാണ് വരുന്നത്. ആ 16 കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം, അത്രയും കോളേജുകൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം, അതിലൊന്നും ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അത് സോർട്ട് ഔട്ട് ചെയ്ത് ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് കോളേജ് ആണെന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ്സിനും ഓരോ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ നടക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഒന്ന് നോക്കാം. ഇനി വരുന്ന പ്രൊസീജിയേഴ്സും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. സോ ഇതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്, അതായത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ആദ്യം വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് നെക്സ്റ്റ് മന്ത് 2nd December ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫീ റെമിറ്റൻസ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയാണ് ടോക്കൺ ഫീ എന്നുള്ളത് നിങ്ങൾക്ക് ആ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത്രയും തുക നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫീ കൺസെഷൻ ഉള്ളവർക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1000 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബാക്കി ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് 10,000 രൂപയാണ് നമുക്ക് ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്രയാണോ എന്നുള്ളത് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 7th December. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ. പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്പർ ഓർഡറിൽ മാറ്റം ക്രമപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ ലാസ്റ്റ് തേർഡ് അലോട്ട്മെൻറ്റ് വരും. തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് 5 വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ട്രയൽ നടത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കണം എന്നില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. ടേക്ക് കെയർ. എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കുക, മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. ട്രയൽ എങ്ങനെയാണ് കിട്ടുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ട്രയലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.